പേര് കുമാരി വിജയൻ. എനിക്ക് വീഡിയോ വരണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും ഹനാൻ്റെ പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് വരാൻ തോന്നി. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടത്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ അവൾക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്കെതിരായിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടി, അവൾ ഉയർന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയയാണ്. അവൾ അല്പം സൗന്ദര്യവും നല്ല വൃത്തിയായിട്ട് വസ്ത്രവും ധരിച്ച് അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ചാൽ ആ മനുഷ്യർക്കെതിരെ ആഞ്ഞടിക്കുക. പെട്ടെന്ന് അവൾക്കൊരു ഉയർച്ച വരുമ്പോൾ ആൾക്കാർക്ക് അസൂയ. ഇത് ശരിയല്ല. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ ഒരു കുട്ടിയെപ്പറ്റി, അതും ഒരു പെൺകുട്ടിയെപ്പറ്റി, അവളെപ്പറ്റി മോശമായി മാധ്യമങ്ങൾ വഴി തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അത് അന്വേഷിക്കേണ്ട ആവശ്യമായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടിയെ മോശമായി ഇങ്ങനെ ചിത്രീകരിച്ച് മനുഷ്യരുടെ മുമ്പിൽ അവളെ താറടിച്ച് കാണിക്കരുത്. വളരെ കഷ്ടമാണ്. നിങ്ങൾക്കും സഹോദരിമാരില്ലേ, മക്കളില്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദോഷപ്പെടുത്തുന്നത്? അവളുടെ ജീവിതം അവളെ നശിപ്പിക്കുന്ന എന്തിനാണ്? അവൾക്ക് ആരുമില്ലാന്ന് കരുതി അവളെ ഉപദ്രവിക്കാനാണോ ഇറങ്ങേണ്ടത്? അവളുടെ കോളേജിലെ ഡയറക്ടർ തന്നെ നേരിട്ടിറങ്ങി അവൾക്ക് വേണ്ടി വന്നിരിക്കുകയല്ലേ? അവർക്കെല്ലാം അറിയാവുന്ന സത്യമല്ലേ അവൾ പറഞ്ഞത്? അവൾ കലാരംഗത്തുള്ളവളാണ്. അവൾക്ക് വേണ്ടി ചെറിയ ചെറിയ റോളൊക്കെ അവൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, ആംഗ്രയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെപ്പറ്റി എന്തിനാണ് മോശമായി അഭിപ്രായം പറഞ്ഞ് അവളെ മോശപ്പെടുത്തുന്നത്? വളരെ സങ്കടമാണ്. ഒരു കാര്യം വരുമ്പോൾ അവൾ ഒരു മനുഷ്യന് ഒരു ഉയർച്ച വരുമ്പോൾ അസൂയാൾക്കൾ ധാരാളമുണ്ടാകും. പ്രിയപ്പെട്ട അസൂയാൾക്കളെ, നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യരെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അവൾ സ്വന്തമായിട്ട് അവൾ അധ്വാനിച്ച് ജീവിച്ചോളൂ, ആരും അവളെ സഹായിക്കേണ്ട. പക്ഷെ ദ്രോഹിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് നാട്ടിൽ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തിനാണ് ഈ മോശപ്പെട്ട പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുന്നത്? ദയവ് ചെയ്ത് ഒരു മനുഷ്യരെ ദ്രോഹിക്കരുത്. ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ, എന്തിനാണ് കഷ്ടം? അവളുടെ ജീവിതം വളരെ കഷ്ടം നിറഞ്ഞതാണ്. അച്ഛനും അമ്മയും വേർതിരിഞ്ഞത്, അവളുടെ അനിയനെയും അമ്മയെ എല്ലാം നോക്കണം, അനിയനെ പഠിപ്പിക്കണം, അവൾക്ക് അവളുടെ ചില സ്വപ്നങ്ങളുണ്ട്, അത് നിറവേറ്റണം. ഇതെല്ലാം അവൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവൾക്ക് വേണ്ടി പല സഹായ ഹസ്തങ്ങളും വന്നപ്പോൾ എന്തിനസൂയപ്പെടുന്നു? അവൾക്ക് അവളുടെ നല്ല പ്രവൃത്തി കൊണ്ടും അവളുടെ നല്ല ദൈവ വിചാരം ഉള്ളത് കൊണ്ടും അവൾക്ക് നല്ല പ്രവൃത്തി കിട്ടി, അവളെ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ട ഹരാ, നീ കരയണ്ട, നീ സങ്കടപ്പെടണ്ട, നിനക്ക് ദൈവം കൂടെയുണ്ട്. ദൈവം എപ്പോഴും നിന്നെ സഹായിക്കും. നീ ഒരിക്കലും വിഷമിക്കരുത്. നിന്നെ ദൈവം സഹായിച്ചതുകൊണ്ടാണ് നിനക്ക് കൂട്ടായിട്ട് നിൻ്റെ സഹപ്രവർത്തകരും നിൻ്റെ കോളേജ് അധ്യാപകരും ഡയറക്ടറും എല്ലാം നിന്നോടൊപ്പം നിൽക്കുന്നത്. ഈ പുറമേ കാണുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അസൂയാൾക്കളാണ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട. നിന്നെ എനിക്ക് കാണാനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ തമ്മിൽ പരിചയമല്ലല്ലോ. എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇറക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ദൈവം നിനക്ക് തുണയായിരിക്കും. നീ ദൈവത്തോർത്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.